Praise the Lord. Praise the Lord. സ്നേഹമുള്ളവരെ, ഇന്ന് മെയ് മാസം 25-ാം തീയതി കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപത്തിൻ്റെ പഠനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യമായ പരിശുദ്ധ രാജകീയ ത്രിത്വത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അല്പം ധ്യാനിക്കാൻ പോകുന്നത്. കാരണം ഈ ഞായറാഴ്ച ആഗോള സഭ പരിശുദ്ധ രാജകീയ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ആ ലിറ്റർജിയിൽ പങ്കുചേരാനും മാത്രമല്ല ഈ രക്ഷാകര പെസഹ രഹസ്യങ്ങളുടെ എല്ലാം ഏറ്റവും വലിയ പര്യവസാനം ഈ പരിശുദ്ധ ത്രിത്വത്തിലാണ് അവസാനം ചെന്നെത്തുന്നത്. അതുകൊണ്ട് പന്തക്കോസ്ത തിരുനാൾ കഴിഞ്ഞ അടുത്ത ഞായറാഴ്ച ത്രിത്വത്തിൻ്റെ തിരുനാളായിട്ട് സഭ ആഘോഷിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ഈ 930 ദിവസം ഈ ക്ലാസ് നമ്മൾ കൂടിയപ്പോൾ അന്നെല്ലാം നമ്മൾ ഈ ത്രിത്വത്തെ ആരാധിച്ചുകൊണ്ടാണ്. ത്രിത്വൈക ദൈവമേ അങ്ങെൻ്റെ ഹൃദയത്തിൽ എന്നെന്നും വാഴുന്നു എന്ന് ഞാനറിയുന്നു, അങ്ങയെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ. ഇതാണ് നമ്മൾ ആദ്യകാലങ്ങളിൽ എഴുതിയ ഒരു ഗാനമാണിത്. അതുകൂടാതെ CCC 2565 പ്രബോധനം നമ്മൾ ഇന്നും പറയുമായിരുന്നു. 2565 പറയുന്നത്, പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യ ചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. വരുവിൻ നമ്മൾ ഈ ദിവസങ്ങളിൽ സീറോ മലബാർ സഭയുടെ, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് നമ്മൾ നിർത്തരുത്. നമ്മൾ ഇന്ന് ഈ ദിവസങ്ങളിൽ നന്നായി പ്രാർത്ഥിക്കുക. മാർപ്പാപ്പയുടെ ആഹ്വാനവും അതിനെ തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ സ്വീകരിക്കാൻ എല്ലാവർക്കും ജ്ഞാനവും എളിമയും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എല്ലാവരും അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എല്ലാവരും ഒരു ഡെലിവറൻസ് പ്രെയർ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാക്രമത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധവും ഭക്തിയും വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ നിന്നും ദൈവജനത്തെ മാറ്റി നിർത്തുന്ന എല്ലാ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. എവിടെവരെയും എവിടെ തുടങ്ങണമെന്നറിയില്ല, അത്രയ്ക്ക് വലിയ രഹസ്യമാണ്. ഈശോയുടെ അന്ത്യത്താഴവേളയിലുള്ള പ്രഭാഷണത്തിൽ യോഹന്നാൻ 14-ാം അധ്യായം, നമ്മളത് പല പ്രാവശ്യം ഈ രീതിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോൾ അത് പറയുമ്പോൾ ഒരു ആവർത്തന വിരസത ഉണ്ടാകും, അതുകൊണ്ട് ഞാനത് വിശദമായി പറയുന്നില്ല. എങ്കിലും ഇത് നമ്മളെ കർത്താവ് പഠിപ്പിച്ച ത്രിത്വത്തെക്കുറിച്ചുള്ള വലിയ ഒരു പാഠമാണ്. 14-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള വചനം ഈശോയെക്കുറിച്ചും, 7 മുതൽ 14 വരെയുള്ള വചനം പിതാവിനെക്കുറിച്ചും, 15 മുതൽ 19 വരെയുള്ള വചനം പരിശുദ്ധാത്മാവിനെക്കുറിച്ചും, 20 മുതൽ 24 വരെയുള്ള വചനം പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചും, 25 മുതൽ 30 വരെയുള്ള വചനം പരിശുദ്ധ ത്രിത്വം മനുഷ്യൻ്റെ ജീവിതത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചുമാണ്.
ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചായിട്ട് ഈ പതിനാലാം അധ്യായത്തെ നമുക്ക് പഠിക്കാം. അതിൽ ത്രിത്വത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു പ്രബോധനമാണ്. പ്രത്യേകിച്ച് വിശുദ്ധ കൊച്ചി തെരേസ്യ പുണ്യവതി, വിശുദ്ധ എലിസബത്ത് ഓഫ് ട്രിനിറ്റി, പിന്നെ മറ്റനേകം വിശുദ്ധരെ ആകർഷിച്ചിട്ടുള്ള കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 260-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്. അതിപ്രകാരമാണ്, ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ വചനം പാലിക്കും. യോഹന്നാൻ 14:23. ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ, അതാണ് ഞങ്ങൾ, കണ്ടോ, ഞങ്ങൾ എന്നവിടെ പറയുന്ന ആരാണ്? ബൈബിളിൽ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ അപൂർവം സ്ഥലങ്ങളുള്ളൂ. ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഞങ്ങൾ എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടോ? ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഈ പ്രബോധനത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് 260-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്, ദൈവിക രക്ഷാ പദ്ധതി മുഴുവൻ്റെയും ആത്യന്തിക ലക്ഷ്യം സൃഷ്ടികൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പരിപൂർണ ഐക്യത്തിൽ പ്രവേശിക്കുക എന്നതാണ്. ദൈവിക രക്ഷാപദ്ധതിയുടെ മുഴുവൻ്റെയും ആത്യന്തിക ലക്ഷ്യം സൃഷ്ടികൾ, മനുഷ്യൻ മാത്രമല്ല സകല സൃഷ്ടികളും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പരിപൂർണ ഐക്യത്തിൽ പ്രവേശിക്കുക എന്നതാണ്. എന്നാൽ ഇപ്പോൾ തന്നെ പരിശുദ്ധ തമ ത്രിത്വത്തിൻ്റെ വാസസ്ഥാനമാകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ പരിശുദ്ധ തമ ത്രിത്വത്തിൻ്റെ വാസസ്ഥാനമാകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, എൻ്റെ സാക്ഷ്യത്തിൽ ഒരു ഭാഗം ഇതാണ്. ഞാൻ ഒരു 35 അല്ലെങ്കിൽ 40 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് വാസ്തവത്തിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നുവെങ്കിലും പരിശുദ്ധ ത്രിത്വം എന്നിൽ തന്നെ വസിക്കുന്നു എന്നുള്ള വലിയ ഒരു അനുഭവം എനിക്കുണ്ടായത്, ഞാനിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചപ്പോൾ എൻ്റെ അകത്ത് നിന്ന് ദൈവം, ഈശോയും പരിശുദ്ധാത്മാവും പിതാവും എൻ്റെ അകത്ത് നിന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോഴാണ് ദൈവമേ, ഈ ദൈവം അങ്ങ് ആകാശത്തിന് മുകളിൽ എവിടെയോ ഇരിക്കുന്ന ആളല്ല, ഞാൻ സത്യമായി കുരിശ് വരയ്ക്കുന്ന പോലെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണേ, ഞങ്ങളുടെ തമ്പുരാനേ. ആ തമ്പുരാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള വലിയ ഒരു അവബോധം, അനുഭവം എനിക്കുണ്ടാകുകയും എനിക്ക് ഭയങ്കര പശ്ചാത്താപമുണ്ടായി. എൻ്റെ പശ്ചാത്താപം ഞാൻ ചെയ്ത പാപങ്ങളെക്കുറിച്ച് അല്ല അന്നുണ്ടായ പശ്ചാത്താപം. എനിക്കുണ്ടായ പശ്ചാത്താപം ഇതാണ്, ദൈവമേ, ഇത്രയും നാൾ നീ എന്നോട് കൂടെ ആയിരുന്നിട്ടും ഞാൻ നിന്നെ അറിഞ്ഞില്ലല്ലോ. ഇന്നും എൻ്റെ പശ്ചാത്താപം അതാണ്, ഇക്കാലമത്രയും ഞാൻ നിന്നെ അറിഞ്ഞിട്ടും നിന്നെക്കുറിച്ച് പ്രഘോഷിച്ചിട്ടും നിന്നെക്കുറിച്ച് പഠിച്ചിട്ടും ഞാൻ ഇനിയും വേണ്ട രീതിയിൽ പഠിച്ചിട്ടില്ലല്ലോ. ഇതാണ് ഇപ്പോഴും എൻ്റെ പശ്ചാത്താപം. ഞാൻ ഓരോ ദിവസവും സത്യമായും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്, ഒരു വിദ്യാർത്ഥിയാണ്, എന്നെ പരിശുദ്ധാത്മാവിൻ്റെയും പരിശുദ്ധ ത്രിത്വത്തിൻ്റെയും വിശാലതയിലേക്ക് നയിക്കണമേ, എൻ്റെ അറിവൊരെല്ലോളമേ ഉള്ളൂ. ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്
രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, പരിശുദ്ധ പാതാവിനെ പോലെ നമ്മളിലെ എളിമ ഉണ്ടായാൽ മാത്രമേ, നമുക്ക് ഒരു പ്രത്യേക എളിമ ഉണ്ടായാൽ മാത്രമേ ഈ ത്രിത്വത്തിൻ്റെ ആ അനുഭവത്തിലേക്കും ആ ത്രിത്വത്തെക്കുറിച്ചുള്ള അറിവിലേക്കും പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. അതിന് മറിച്ച് ചിന്തിക്കാം, അത് എളുപ്പം മനസ്സിലാവും. ആ എനിക്കൊക്കെ അറിയാം, എനിക്കല്ല അറിയാം, ഞാൻ ജന്മനാ ക്രിസ്ത്യാനിയാണ്, ഞാൻ വലിയ പാരമ്പര്യ ക്രിസ്ത്യാനിയാണ്, ഞാൻ ഈ സഭയുടെ പ്രബോധനങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, ഞാൻ ഇത്രയും നാളും ഇത്രയും ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളതാണ്, മതബോധന ഗ്രന്ഥം ഇത്രയും ഇങ്ങനെ എനിക്കെല്ലാം അറിയാം എന്ന് ഒരു ചിന്ത വരാണെങ്കിൽ അവിടെ നമ്മൾ ത്രിത്വമായിട്ടുള്ള അനുഭവത്തിൽ ഒരു മങ്ങലുണ്ടാവും, മങ്ങൽ. മറിച്ച് ദൈവമേ, പരിശുദ്ധ രാജകീയ ത്രിത്വമേ, എൻ്റെ അറിവ് ഒരെള്ളോളമേ ഉള്ളൂ. നമ്മൾ ഈ പിതാക്കന്മാരുടെ പുസ്തകങ്ങൾ പഠിക്കുമ്പോഴും വിശുദ്ധ അഗസ്തീനോസ്, വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ ജോൺ ക്രിസോസ്തോം, വിശുദ്ധ റാബാനോസ്, വിശുദ്ധ ഗ്രിഗറി ഓഫ് നസിയാൻസൻ, അതുപോലെ കർമ്മലീത്ത വിശുദ്ധന്മാർ, വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ്, വിശുദ്ധ അമ്മ ത്രേസ്യ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ എലിസബത്ത് ഓഫ് ട്രിനിറ്റി, ഇവരെല്ലാം ത്രിത്വത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മളെവിടെയാണ്? നമ്മളെവിടെയും എത്തിയിട്ടില്ല, നമ്മളെവിടെയും എത്തിയിട്ടില്ല. നമ്മളിപ്പോഴും കിൻഡർ ഗാർഡനിലാണ്, നമ്മളിപ്പോഴും കിൻഡർ ഗാർഡനിലാണ്. അപ്പോൾ ഇവിടെ ഈ 260-ാമത്തെ ഖണ്ണിയയുടെ അവസാനം എഴുതിയിരിക്കുന്നത് പ്രെയർ ഓഫ് ബ്ലെസ്സഡ് എലിസബത്ത് ഓഫ് ട്രിനിറ്റി. ആ എലിസബത്ത് ഓഫ് ട്രിനിറ്റിയുടെ പ്രാർത്ഥനയാണ് 260-ാമത്തെ ഖണ്ണികയിൽ എഴുതിയിരിക്കുന്നത്. അത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ ആരാധിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, എൻ്റെ ആത്മാവ് നിത്യതയെ പ്രാപിച്ചു കഴിഞ്ഞു എന്ന മട്ടിൽ അചഞ്ചലവും സമാധാനപൂർണവുമായി ഞാൻ അങ്ങിൽ സംസ്ഥാപിക്കപ്പെടുവാൻ തക്കവണ്ണം എന്നെ തന്നെ പൂർണ്ണമായി വിസ്മരിക്കുവാൻ എന്നെ സഹായിക്കണമേ. മാറ്റമില്ലാത്തവനായ എൻ്റെ ദൈവമേ, യാതൊന്നും എൻ്റെ സമാധാനത്തെ ഭംഗിക്കാതിരിക്കട്ടെ, യാതൊന്നും എന്നെ അങ്ങിൽ നിന്നും അകറ്റാതിരിക്കട്ടെ. എൻ്റെ ജീവിതത്തിലെ ഓരോ മിനിറ്റും നിന്റെ രഹസ്യത്തിൻ്റെ ആഴത്തിലേക്ക് എന്നെ നയിക്കട്ടെ. എൻ്റെ ആത്മാവിന് ശാന്തി നൽകണമേ. നിന്റെ വിശ്രമസ്ഥലവും പ്രിയപ്പെട്ട വാസസ്ഥലവുമായ നിന്റെ സ്വർഗമായി എൻ്റെ ആത്മാവിനെ മാറ്റണമേ. ഹലോ, ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനയിലുള്ളതാണ്. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവസുതനായി മാറി, പിതാവെന്നോട് കൂടെ പുത്രനെന്നോട് കൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. ആത്മാവേ, കണ്ടോ, അതാണ് ഇവിടെ ഈ വിശുദ്ധ എഴുതിയിരിക്കുന്നത്. യാതൊന്നും എന്നെ അങ്ങിൽ നിന്നും അകറ്റാതിരിക്കട്ടെ. എൻ്റെ ജീവിതത്തിലെ ഓരോ മിനിറ്റും നിന്റെ രഹസ്യത്തിൻ്റെ ആഴത്തിലേക്ക് എന്നെ നയിക്കട്ടെ. ഇവിടെയെല്ലാം നമ്മൾ വലിയ ഫെയിലിയറാണ്. നമ്മൾ സമയത്തെ എന്തെല്ലാം വ്യർത്ഥമായ രീതിയിൽ ചിലവാക്കുന്നു. ഓരോ മിനിറ്റും നിന്റെ രഹസ്യത്തിൻ്റെ ആഴത്തിലേക്ക് എന്നെ നയിക്കട്ടെ. എൻ്റെ ആത്മാവിന് ശാന്തി നൽകണമേ. കണ്ടോ, നിന്റെ വിശ്രമസ്ഥലവും പ്രിയപ്പെട്ട വാസസ്ഥലവുമായി നിന്റെ സ്വർഗമായി എൻ്റെ ആത്മാവിനെ മാറ്റണമേ. ഞാൻ ഒരിക്കലും നിന്നെ അവിടെ ഏകാഗ്രിയായി ഉപേക്ഷിക്കാതിരിക്കട്ടെ. നിന്നെ സദാ ആരാധിച്ചുകൊണ്ട് നിന്റെ സൃഷ്ടികർമ്മത്തിനായി എന്നെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ഞാൻ മുഴുവനായും പൂർണ്ണമായും അവിടെ ആയിരിക്കട്ടെ. ഇപ്പം നമ്മൾ പലപ്പോഴും
ദിവ്യകാരുണ്യ ആരാധന നടത്തുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ദിവ്യകാരുണ്യ ഈശോയെ അരളിക്കയിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഓരോരുത്തരും മറ്റൊരു അരളിക്കയാണ്. നമ്മൾ ഓരോരുത്തരിലും ത്രിത്വൈക ദൈവം എഴുന്നള്ളിയിരിക്കുന്നു. ആ ത്രിത്വൈക ദൈവത്തെ നമ്മൾ ആരാധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമുക്ക് മുന്നേറണം. ഇവിടെയും ഈ ഭാഗത്ത് 256-ാമത്തെ പാരഗ്രാഫ് മറ്റൊരു വലിയ വിശുദ്ധൻ്റെ പ്രാർത്ഥനയാണ്. വിശുദ്ധ ഗ്രിഗറി ഓഫ് നസിയാൻസൻ, ദൈവശാസ്ത്ര നിപുണൻ എന്ന് വിഖ്യാതനായ വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ ത്രിത്വത്തിലുള്ള വിശ്വാസത്തിൻ്റെ സംഗ്രഹം കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ ജ്ഞാനസ്ഥാനാർത്ഥികൾക്ക് വിവരിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ചോര തിളയ്ക്കണം, അതുപോലെ സഭയുടെ തറവാടാണ്. നസ്യ, കോൺസ്റ്റാൻറ്റിനോപ്പിൾ, സുനഗദോസ് എല്ലാം ഓർക്കണം. അവിടെ ഉണ്ടായിരുന്ന വലിയ വിശുദ്ധനാണ് ഗ്രിഗറി നസിയാൻസൻ. ആ പ്രാർത്ഥന നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 256-ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നത്, എല്ലാത്തിലും ഉപരിയായി ഈ വിശ്വാസ നിക്ഷേപം പരിരക്ഷിക്കുവാൻ, ഈ വിശ്വാസ നിക്ഷേപത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതും സമരം ചെയ്യുന്നതും. ഇതിനെ എൻ്റെ സഹചാരിയായി കൊണ്ട് നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദുഃഖദുരിതങ്ങളും സഹിക്കുവാനും സർവസന്തോഷങ്ങളും ത്യജിക്കുവാനും എന്നെ ശക്തനാക്കുന്നത് ഇതാണ്. കണ്ടോ, എല്ലാ ദുഃഖദുരിതങ്ങളും സഹിക്കുവാനും സർവസന്തോഷങ്ങളും ത്യജിക്കുവാനും. നമുക്ക് നമ്മുടേതായ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആഗ്രഹവും, പരിശുദ്ധ ത്രിത്വം നമ്മളിൽ വസിക്കുമ്പോൾ, പരിശുദ്ധ ത്രിത്വം നമ്മളിൽ വാസമുറപ്പിച്ചിരിക്കുമ്പോൾ, ആ പരിശുദ്ധ രാജകീയ ത്രിത്വം നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസമുണ്ടെങ്കിലേ നമ്മുടെ പ്രശ്നങ്ങളെ എല്ലാം വരുമ്പോൾ ആ പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ ത്രിത്വത്തിലേക്ക് നമ്മൾ നോക്കാൻ സാധിക്കണം. നമ്മളുടെ നോട്ടം മുഴുവനും പ്രശ്നങ്ങളിലേക്കാണ്, നമ്മുടെ നോട്ടം മുഴുവനും അന്ധകാരത്തിലേക്കാണ്, നമ്മുടെ നോട്ടം മുഴുവനും സാഹചര്യങ്ങളിലേക്കാണ്. എന്നാൽ ഈ സാഹചര്യങ്ങളെല്ലാം മാറ്റാനും ഈ സാഹചര്യങ്ങളെ എല്ലാം രൂപാന്തരീകരിക്കാൻ കണ്ണ് ചിമ്മുന്ന നേരം കൊണ്ട് സാധിക്കുന്ന പരിശുദ്ധ രാജകീയ ത്രിത്വം നമ്മളിൽ വസിക്കുന്നു. അപ്പോൾ ആ നമ്മിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ദൈവമേ അങ്ങാണ് എൻ്റെ ശ്വാസോച്ഛ്വാസം തന്നെ നൽകുന്നതും എൻ്റെ ജീവനെ നയിക്കുന്നതും, ഓ ത്രിത്വൈക ദൈവമേ അങ്ങ് എന്നിൽ വാഴുന്നു. അപ്പോൾ നമ്മളുടെ ദുഃഖദുരിതങ്ങളുടെ എല്ലാം കാരണം എന്താണ്? നമ്മൾ ഈ ത്രിത്വത്തിൻ്റെ ആ സൗത്താപൂസ അല്ലെങ്കിൽ ആ ത്രിത്വത്തിൻ്റെ ലയനത്തിലേക്ക് നീങ്ങുന്നില്ല, നമ്മളിൽ വസിക്കുന്ന ത്രിത്വവുമായിട്ട് പൂർണ്ണമായി ലയിക്കുന്നില്ല. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമി നമ്മോടൊത്തുണ്ടാകട്ടെ. കണ്ടോ, നമ്മുടെ ആരാധന മുഴുവനും ത്രിത്വിക ദൈവ ആരാധനയാണ്. ഓക്കെ, അപ്പം എല്ലാ ദുഃഖദുരിതങ്ങളും സഹിക്കുവാനും സർവസന്തോഷങ്ങളും ത്യജിക്കുവാനും എന്നെ ശക്തനാക്കുന്നത് ഇതാണ്. പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലുമുള്ള വിശ്വാസ പ്രഖ്യാപനം, ഇത് ഞാൻ നിന്നെ ഇന്ന് ഏൽപ്പിക്കുകയാണ്. വിശ്വാസ പ്രഖ്യാപനത്തോടെ ഞാൻ ഉടനെ തന്നെ നിന്നെ വെള്ളത്തിൽ മുക്കുവാനും വെള്ളത്തിൽ നിന്ന് ഉയർത്തുവാനും പോവുകയാണ്. നിന്റെ ജീവിതം മുഴുവൻ്റെയും
സഹചാരിയും രക്ഷാധികാരിയുമായി ഈ വിശ്വാസം നിനക്ക് ഞാൻ വരമേൽപ്പിക്കുന്നു. മൂന്ന് വ്യക്തികളിലായിരിക്കുന്ന ഒരു ദൈവിക പ്രകൃതിയിലും ഉണ്ടോ? മൂന്ന് വ്യക്തികളിലായിരിക്കുന്ന ഒരു ദൈവിക പ്രകൃതി ശക്തിയിലുമുള്ള വിശ്വാസമാണിത്. ഒരു ദൈവിക പ്രകൃതിയിലും ശക്തിയിലുമുള്ള വിശ്വാസമാണ്. ഈ മൂന്ന് വ്യക്തികളെയും വ്യതിരിക്ത രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. സത്തയുടെയും പ്രകൃതിയുടെയോ കാര്യത്തിൽ യാതൊരു ഏറ്റക്കുറച്ചിലും ഇല്ലാത്തതാണ്. ഈ ദൈവപ്രകൃതി ഉയർച്ചയ്ക്ക് നിദാനമായ ശ്രേഷ്ഠനിലയോ താഴ്ചയ്ക്ക് നിദാനമായ അധോനിലയോ ഇവിടെയില്ല. ഇനി അടുത്ത വാക്ക് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. എഴുതുന്നവർ എഴുതിക്കോളൂ. മൂന്ന് അനന്ത വ്യക്തികളുടെ അനന്തമായ ഐക്യമാണിത്. എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ ഏറ്റു പറയൂ. മൂന്ന് അനന്ത വ്യക്തികളുടെ അനന്തമായ ഐക്യമാണിത്. മൂന്ന് അനന്ത വ്യക്തികളുടെ അനന്തമായ ഐക്യമാണിത്. ഓ, എത്ര വിസ്മയം! വീണ്ടും പ്രഖ്യാപിക്കൂ. മൂന്ന് അനന്ത വ്യക്തികളുടെ അനന്തമായ ഐക്യമാണിത്. വ്യതിരിക്തമായി പരിഗണിക്കുമ്പോൾ ഓരോ വ്യക്തിയും ദൈവമാണ്. വ്യതിരിക്തമായി പരിഗണിക്കുമ്പോൾ ഓരോ വ്യക്തിയും ദൈവമാണ്. ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ ദൈവം ത്രിയേകമാണ്. ഞാൻ ഏക ദൈവത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ തുടങ്ങുമ്പോഴേക്കും മൂന്ന് ദൈവീയ വ്യക്തികളും എന്നെ തേജസ് കൊണ്ട് വലയം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഏക ദൈവത്തെപ്പറ്റി ചിന്തിക്കുവാൻ തുടങ്ങുമ്പോഴേക്കും മൂന്ന് ദൈവീക വ്യക്തികളും എന്നെ തേജസ് കൊണ്ട് വലയം ചെയ്യുന്നു. ഞാൻ മൂവരെയും പറ്റി ചിന്തിക്കുവാൻ തുടങ്ങുമ്പോഴേക്കും ഏക ദൈവത്തിലേക്ക് നയിക്കപ്പെടുന്നു. ഇത് വിശുദ്ധ ഗ്രിഗറി ഓഫ് ഡസ്യാൻസൻ. സ്നേഹമുള്ളവരെയും, ഇവിടെ 254 നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ളത് ഒന്നുകൂടി പഠിക്കാൻ തോന്നുകയാണ്. 254. ദൈവിക പ്രകൃതികൾ അന്യോന്യം വ്യതിരിക്തരാണ്. ദൈവം ഏകനാണ് എങ്കിലും ഏകാന്തനല്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ സംജ്ഞകൾ ദൈവിക ഉണ്മയുടെ വ്യത്യസ്ത ഭാവങ്ങളെ കുറിക്കുന്ന നാമങ്ങളല്ല. അവ ഒന്ന് മറ്റൊന്നിൽ നിന്ന് യഥാർത്ഥ വ്യത്യാസമുള്ളവയാണ്. പുത്രനായിരിക്കുന്നവൻ പിതാവല്ല. എളുപ്പം മനസ്സിലാവും ഇല്ലേ? പുത്രൻ പിതാവാണ്. പുത്രൻ പിതാവിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അപ്പോൾ പുത്രൻ പിതാവല്ല. പുത്രനായിരിക്കുന്നവൻ പിതാവല്ല. പിതാവായിരിക്കുന്നവൻ പുത്രനല്ല. പിതാവോ പുത്രനോ ആയിരിക്കുന്നവൻ പരിശുദ്ധാത്മാവല്ല. ഇത് തിരുത്തത്തെക്കുറിച്ചുള്ള വിശ്വാസ സത്യമാണ്. അവർ ഉത്ഭവത്തിലെ ബന്ധത്തിൽ പരസ്പരം വ്യതിരിക്തരാണ്. ജനിപ്പിക്കുന്നത് പിതാവാണ്. അതാണ് ഉത്ഭവത്തിലെ വ്യതിരിക്തരാണ്. വ്യതിരിക്തർ. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണെങ്കിലും അവരുടെ വ്യക്തിത്വത്തിൽ അവർ ഓരോ വ്യക്തികളും വ്യതിരിക്തരാണ്. ജനിപ്പിക്കുന്നത് പിതാവാണ്, ജനിക്കുന്നത് പുത്രനാണ്, പുറപ്പെടുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവിക ഏകത്വം ത്രിയേകമാണ്. സ്നേഹമുള്ളവരെയും, നമ്മളിനി ഈ ഞായറാഴ്ച വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ആ വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥന നമുക്കൊന്ന് ചിന്തിക്കാം. ആ വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകൾ, അതിൽ മഹോത്സവങ്ങൾ, പന്തക്കോസ്ത കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച പരമപരിശുദ്ധ ത്രിത്വം, സോളം സെലിബ്രേഷൻ. സോളം സെലിബ്രേഷൻ പറയുന്നത് മഹോത്സവം എന്നാണ്. അതിൻ്റെ പ്രവേശ പ്രവണിതം, പിതാവായ ദൈവവും
ദൈവത്തിൻ്റെ ജാതനായ ഏകപുത്രനും പരിശുദ്ധാത്മാവും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ കാരുണ്യം നമ്മിലേക്ക് ചൊരിഞ്ഞു. ഇനി ഗ്ലോറിയ പാടുന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അതിനുശേഷമുള്ള സമാഹരണ പ്രാർത്ഥന. പിതാവായ ദൈവമേ, സത്യത്തിൻ്റെ വചനവും വിശുദ്ധീകരണത്തിൻ്റെ ആത്മാവും ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് അങ്ങ് അത്ഭുതകരമായ രഹസ്യം മനുഷ്യർക്ക് അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. സത്യവിശ്വാസത്തിൻ്റെ പ്രഘോഷണം വഴി നിത്യമായ ത്രിത്വത്തിൻ്റെ മഹത്വം അംഗീകരിക്കാനും മഹാപ്രാഭവമുള്ള ഏകത്വം ആരാധിക്കാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. കണ്ടോ, ഇതാണ് സമാഹരണ പ്രാർത്ഥന. ഒന്നുകൂടി പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, സത്യത്തിൻ്റെ വചനവും വിശുദ്ധീകരണത്തിൻ്റെ ആത്മാവും, കണ്ടോ, ത്രിത്വത്തെ വർണ്ണിക്കുന്നതാണ്. പിതാവായ ദൈവമേ, പുത്രൻ സത്യത്തിൻ്റെ വചനവും വിശുദ്ധീകരണത്തിൻ്റെ ആത്മാവും, അങ്ങേ അത്ഭുതകരമായ രഹസ്യം മനുഷ്യർക്ക് അങ്ങ് വെളിപ്പെടുത്തി. സത്യവിശ്വാസത്തിൻ്റെ പ്രഘോഷണം വഴി നിത്യമായ ത്രിത്വത്തിൻ്റെ മഹത്വം അംഗീകരിക്കാനും മഹാപ്രാഭവമുള്ള ഏകത്വം ആരാധിക്കാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. ഞാനിതെല്ലാം ഈ ആരാധനക്രമത്തിനോട് ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ ഈ ബൈബിളിൽ മുഴുവനും എഴുതിയിരിക്കുന്നതിൻ്റെ രഹസ്യങ്ങൾ മുഴുവനും ആരാധനക്രമത്തിൽ അനുഭവമാക്കണം. ആരാധനക്രമം മുഴുവനും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് നമ്മൾ മതബോധനത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ തിരുനാളുകളിലുള്ള ആരാധന ക്രമത്തിൽ നമ്മൾ പങ്കുകൊള്ളുമ്പോൾ ഈ പ്രാർത്ഥനകളെ മുൻകൂട്ടി നമ്മൾ പഠിച്ചു പോകുന്നത് നല്ലതാണ്. ഇനി വചനപ്രഘോഷണം, വിശ്വാസ പ്രമാണമെല്ലാം കഴിഞ്ഞിട്ട് നൈവേദ്യ പ്രാർത്ഥന. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങേ നാമം വിളിച്ചപേക്ഷിക്കുന്നത് വഴി ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഈ കാഴ്ച ദ്രവ്യങ്ങൾ അങ്ങ് പവിത്രീകരിക്കുകയും അവയാൽ ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായ ഒരു കാഴ്ച വസ്തുവായി മാറ്റുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവയാൽ ഞങ്ങളെ തന്നെ, അല്ലോ, ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായ ഒരു കാഴ്ച വസ്തുവായി മാറ്റുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേ നാമം വിളിച്ചപേക്ഷിക്കുന്നത് വഴി ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഈ കാഴ്ച ദ്രവ്യങ്ങൾ അങ്ങ് പവിത്രീകരിക്കുകയും അവയാൽ ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായ ഒരു കാഴ്ച വസ്തുവായി മാറ്റുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി. ഇനി ആമുഖഗീതി, പരമപരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യം. ഈ ആമുഖഗീതങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ലത്തീൻ ആരാധനക്രമത്തിലെ ആമുഖഗീതങ്ങളിൽ വളരെ വലിയ രഹസ്യങ്ങളാണ്. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ, കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം, അത് ഉചിതവും ന്യായവും അത്രേ. ഇനിയാണ് ആമുഖഗീതം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതർപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യതവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ ജാതനായ ഏകപുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ അങ്ങ് ഏക ദൈവവും ഏക കർത്താവുമാകുന്നത് ഒരു വ്യക്തിയുടെ ഏകത്വത്തിലല്ല, പ്രത്യുത ഒരു സത്തയുടെ ത്രിത്വത്തിലാണല്ലോ. കണ്ടോ, ഇവിടെ ഈ ത്രിത്വത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങളാണ് ഇവിടെ ഉദ്ഘോഷിക്കുന്നത്. ഇത് നമ്മൾ പെട്ടെന്നങ്ങ് കേട്ടുപോയാൽ പോരാ,
ആ കുർബാന അർപ്പണ സമയത്ത് ഇത് മുൻകൂട്ടി പഠിച്ചു പോകണം. അങ്ങേ ജാതനായ ഏകപുത്രനോടും പരിശുദ്ധാത്മാവോടും കൂടെ അങ്ങ് ഏക ദൈവവും ഏക കർത്താവുമാകുന്നത് ശ്രദ്ധിക്കണം. ഒരു വ്യക്തിയുടെ ഏകത്വത്തിലല്ല, പ്രത്യുത ഒരു സത്തയുടെ ത്രിത്വത്തിലാണല്ലോ. അതാണ് നമ്മൾ നേരത്തെ കണ്ടു, അനന്ത വ്യക്തികളായ ആ ഓരോ വ്യക്തികളും അനന്തമായ ദൈവത്തിൽ ഒന്നിച്ചിരിക്കുന്നു. എന്നാൽ അങ്ങേ മഹത്വത്തെക്കുറിച്ച് അങ്ങ് വെളിപ്പെടുത്തുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതങ്ങേ പുത്രനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഒരു വ്യത്യാസമില്ലാതെ ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. ഒന്നുകൂടി, എന്നാൽ അങ്ങേ മഹത്വത്തെക്കുറിച്ച് അങ്ങ് വെളിപ്പെടുത്തുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതങ്ങേ പുത്രനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഒരു വ്യത്യാസവുമില്ലാതെ ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. അങ്ങനെ സത്യവും സനാതനവുമായ ദൈവത്വത്തിൻ്റെ പ്രഖ്യാപനത്തിലൂടെ വ്യക്തിയിലുള്ള തനിമയും സത്തയിലുള്ള ഏകത്വവും മഹിമയിലുള്ള തുല്യതയും ആരാധിക്കപ്പെടുന്നു. മാലാഖാമാരും പ്രധാന മാലാഖാമാരും കെരൂബുകളും സെറാഫുകളും അങ്ങയെ പ്രകീർത്തിക്കുന്നു. അവർ നിത്യേന അവിരാമം ഏകസ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഉദ്ഘോഷിക്കുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഇനി ദിവ്യഭോജന പ്രഭിതം. എന്തെന്നാൽ നിങ്ങൾ മക്കളായതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നു. തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ദിവ്യഭോജനാനന്തര പ്രാർത്ഥന. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ കുദാശയുടെ സ്വീകരണവും നിത്യവും പരിശുദ്ധവുമായ ത്രിത്വത്തിൻ്റെയും അവിടുത്തെ വ്യക്തിപരമായ ഏകത്വത്തിൻ്റെയും പ്രഖ്യാപനവും ഞങ്ങളുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ആരോഗ്യത്തിന് ഉപകരിക്കുമാറാകട്ടെ, ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി. ശ്രമുള്ളവരെയും ഇനി നമ്മൾ അല്പസമയം പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു നിമിഷം ഈ ദിവ്യരഹസ്യം നമ്മളിൽ കുടികൊള്ളുന്നു എന്ന് വിശുദ്ധ എലിസബത്ത് ഓഫ് ട്രിനിറ്റിയിലെയും വിശുദ്ധ ഗ്രിഗറി ഓഫ് നസ്യാനൂസിൻ്റെ എല്ലാം പ്രാർത്ഥനയിലൂടെ നമ്മൾ മനസ്സിലായി. മൂന്നനന്ത വ്യക്തികളുടെ അനന്തമായ ഐക്യമാണിത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരിലും ഈ പ്രപഞ്ച സൃഷ്ടാവ് തന്നെയായ അനാദി മുതൽ അനന്തത വരെയുള്ള ത്രിത്വൈക ദൈവം നമ്മുടെ ആത്മാവിൽ കൂടാരമടിച്ചിരിക്കുന്നു. രണ്ട് കരങ്ങളും ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഈ സത്യത്തെ ഒന്ന് ഉൾക്കൊള്ളുവിൻ, ഈ സത്യത്തെ അനുഭവിക്കുവിൻ. അനാദി മുതലേ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. അതോടൊപ്പം സങ്കീർത്തനം 63:8, എൻ്റെ ആത്മാവങ്ങയോടൊട്ടി ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത്തു കൈ എന്നെ താങ്ങി നിർത്തുന്നു. ഉണ്ടോ? അപ്പൊ നമ്മുടെ ആത്മാവിനോട് ചേർന്ന് ഒട്ടിച്ചേർന്ന് ദൈവം തന്നെ തന്നെ നിർത്തിയിരിക്കുന്നു. എന്താണ് ഈശോ നമുക്ക് വേണ്ടി കൊണ്ടുവന്നത്? വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഒരു ചിന്തയിലെ ഞാൻ ഇന്നലെ വായിച്ചത് ഇതാണ്. അതിങ്ങനെയാ, നിങ്ങൾക്ക് കുറെ സ്വർണം വേണമെന്ന് ഇപ്പം ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന്ന് കിട്ടില്ല. എന്നാൽ ദൈവത്തെ വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ഉടനെ കിട്ടും. വിശുദ്ധ അഗസ്തീനോസിൻ്റെ ചിന്തയാണ്. ഇപ്പൊ നമുക്ക് 1 കിലോ സ്വർണം വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ കിട്ടുമോ? പക്ഷേ ഈ അനന്തതന്മയായ
അനന്ത ദൈവത്തെ വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഉടനെ കിട്ടും. അതാണ് ദൈവം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്നും ഈ ദിവസങ്ങളിൽ നാളെ എല്ലാം ഈ ത്രിത്വത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുക, ത്രിത്വത്തെക്കുറിച്ച് ചിന്തിക്കുക, ത്രിത്വവുമായിട്ട് ലയിക്കുക, ത്രിത്വത്തെ ആരാധിക്കുക, സ്നേഹിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഭവം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളിൽ വസിക്കുന്ന ത്രിത്വയിക ദൈവമേ, ഞങ്ങൾക്ക് അങ്ങ് നൽകിയിരിക്കുന്ന ഈ വലിയ വിസ്മയനീയമായ അങ്ങയുടെ സാന്നിധ്യത്തെ പ്രതി നന്ദി പറയണം. ഞങ്ങൾക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. അബാപിതാവേ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ഇനി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഈശോ തന്നെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ പിതാവ് അവിടെ ഉണ്ട്. പിതാവ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ വേറെ ആരുണ്ട്? പിതാവ് എവിടെയുണ്ടോ അവിടെ ഈശോയും പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ അങ്ങനെ വ്യക്തിപരമായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ ആത്മാവിൽ വസിക്കുന്നു. നമുക്കൊന്നിനും കുറവുണ്ടാകയില്ല. ദൈവം തന്നെ നമ്മളിൽ വസിച്ചുകൊണ്ട് ദൈവം തന്നെ എല്ലാം നമുക്ക് നൽകും. ഒന്നിനും കുറവുണ്ടാകയില്ല. നിന്റെ ഒരു തലമുടിതാര് പോലും വീഴുന്നുണ്ടെങ്കിൽ അത് എൻ്റെ പരിപാലനയുടെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ ദുഃഖ ദുരിതങ്ങളും ദൈവം അറിഞ്ഞുകൊണ്ടാണെന്നും ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണെന്നും ചിന്തിച്ചുകൊണ്ട് അതിനെപ്പറ്റി നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവം തിന്മയിൽ നിന്ന് പോലും നന്മയുണ്ടാക്കുന്നവനാണെന്ന് ഉള്ള ഉറപ്പിൽ ഒരിക്കൽ കൂടി നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. പരിശുദ്ധ രാജകീയ ത്രിത്വമേ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഓ ദൈവമേ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഞങ്ങളുടെ അറിവ് ഒരു എല്ലോളമേ ഉള്ളൂ. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് തന്നെ നിത്യജീവനാണ്. ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയറ്റ യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധ രാജകീയ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിലേക്ക് അങ്ങയുടെ സ്നേഹമൊഴുക്കണമേ. ഞങ്ങളിലേക്ക് അങ്ങയുടെ കൃപാവരമൊഴുക്കണമേ. ഞങ്ങളിലൂടെ ഞങ്ങളുടെ മക്കളിലേക്കും ഞങ്ങളുടെ കുടുംബത്തിലേക്കും അങ്ങയുടെ വിസ്മയനീയമായ കാര്യങ്ങൾ ഒഴുക്കണമേ. ദൈവമേ, ഈ ശുശ്രൂഷയിൽ വർഷങ്ങളായിട്ട് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ ശുശ്രൂഷ അങ്ങയുടെ ഹിതമനുസരിച്ച് മാത്രമാകുന്നതിന് ഞങ്ങൾ പൂർണ്ണമായി അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഓ പരിശുദ്ധ രാജകീയ ത്രിത്വമേ അങ്ങ് എല്ലാം പരിപാലിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. Praise the Lord. Praise the Lord. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഈ ത്രിത്വത്തിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം. എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ. ബൈ ബൈ.